നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ജലീബ് അൽഷുബൈക്കിലെ നിരവധി വാഹനങ്ങൾക്ക് തീ പിടിച്ചു. അഗ്നിശമന സേനകളുടെ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി. ജലീബ് അൽഷുബൈക്കിലെ പാർക്കിംഗ് സ്ഥലത്താണ് തീ പിടിച്ചത്. ബസ്സുകളടക്കം തീ പടർന്നു. അൽ സമൂദ് സെന്റർ നിന്നുള്ള അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പ്രവാസി മലയാളികൾക്ക് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി നോർക്ക റൂൾസ് ഡയറക്ടറേറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഡിസംബർ 31-നാണ് അവസാന തീയതി. സാമ്പത്തികമായി പിന്നോക്കമുള്ള പ്രവാസി മലയാളികളുടെയും തിരികെ എത്തിയ പ്രവാസി മലയാളികളുടെയും മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്നതാണ് പദ്ധതി. ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്കും 2023-2024 അധ്യയന വർഷം ചേർന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. പഠിക്കുന്ന കോഴ്സിന് വേണ്ട യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞത് 60% മാർക്ക് നേടിയവർക്കാണ് സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള അർഹത. റെഗുലർ കോഴ്സുകൾ പഠിക്കുന്നവർക്കും കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ച കോഴ്സുകൾക്കും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥലങ്ങൾ പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ജിമ്മിലെ ഹൃദയാഘാതം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ജിമ്മിൽ ഹൃദയാഘാതമായി ബന്ധപ്പെട്ട നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാമ കാർഡിയോളജി ജേണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയാഘാതത്തിന്റെ ആവൃത്തി കഴിഞ്ഞ വർഷം 30% വർദ്ധിച്ചതായി വിദഗ്ധർ വെളിപ്പെടുത്തി. പ്രായമായ പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനം കണ്ടെത്തി. വ്യായാമം പൊതുവെ ഹൃദയത്തിന് നല്ലതായി കണക്കാക്കപ്പെടുമ്പോൾ പെട്ടെന്നുള്ളതും തീവ്രമായ വ്യായാമം ആരോഗ്യത്തിന് ദോഷം ചെയ്യും. നെഞ്ചുവേദന, തലക്കറക്കം, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളപ്പോൾ ഒരാൾ ട്രെഡ്മിൻഡ് ഉപയോഗിച്ച് വ്യായാമം ചെയ്യുന്നത് ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂട്ടുന്നു. അന്താരാഷ്ട്ര വില അനുസരിച്ച് ജനുവരി മുതൽ 3 മാസത്തേക്ക് അൾട്രാ ഗ്യാസ് സിലിണ്ടർ വില 250 ഫിൽസിൽ നിന്ന് 215 ഫിൽസായി 14% അല്ലെങ്കിൽ 35 ഫിൽസ് കുറയ്ക്കാൻ വിവിധ സബ്സിഡികൾ അവലോകനം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ കമ്മിറ്റി തീരുമാനിച്ചു. 1 ലിറ്റർ പ്രീമിയം ഗ്യാസോലിന് 85 ഫിൽസും സ്പെഷ്യൽ ഗ്യാസോലിന് 105 ഫിൽസ്, ഡീസലിന് 115 ഫിൽസ്, മണ്ണെണ്ണ 115 ഫിൽസ് എന്നിങ്ങനെയാണ് മറ്റ് ഇന്ധന വില നിലനിർത്താൻ സമിതി തീരുമാനിച്ചതെന്ന വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. പൊതു ആശുപത്രികളിലെ നഴ്സുമാരുടെ കുറവ് കാരണമായ ഘടകങ്ങളെ കുറിച്ച് ആരോഗ്യമന്ത്രി ഹമദ് അൽ ആദാവിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ച MP ഹമദ് അൽ മറ്റർ, കൂടുതൽ തുക അനുവദിക്കാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടാൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മന്ത്രാലയത്തിന്റെ പദ്ധതിയെക്കുറിച്ചും MP ചോദിച്ചു. നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സീറ്റുകൾ അനുവദിക്കാൻ മന്ത്രാലയം ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ പ്രതിനിധിയോട് ആവശ്യപ്പെട്ടതിന്റെ വിവരങ്ങളും ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടു. ഭാര്യയ്ക്ക് വസ്ത്രം തയ്ക്കുന്നതിൽ പിഴവുണ്ടായെന്നാരംഭിച്ച് തയ്യൽക്കട ഉടമയെ ബിദൂനി സഹോദരന്മാർ മർദ്ദിച്ചു. ജലീബിലെ തയ്യൽക്കടയിൽ സഹോദരന്മാർ ചേർന്ന് പ്രവാസി തയ്യൽക്കാരനെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും പ്രതികളെ ജലീബ് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഹവല്ലി ഗവർണറിൽ ഭക്ഷ്യവകുപ്പ് ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയിൽ 9 സ്ഥാപനങ്ങൾ പൊട്ടിച്ചു. ഡിസംബറിന്റെ ആദ്യ പകുതിയിൽ പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറുന്ന ഗുരുതര ലംഘനങ്ങൾ ഉൾപ്പെടെ 60-ലധികം നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഈ സമയത്ത് 15 സ്ഥാപനങ്ങൾ പൊട്ടിച്ചുവെന്ന് ഹവല്ലി ഗവർണറിലെ ജനറൽ അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനിലെ സൂപ്പർവൈസർ മുഹമ്മദ് അൽകന്ദ്രി അറിയിച്ചു. ബന്ധപ്പെട്ട അതോറിറ്റികൾ നൽകുന്ന ആരോഗ്യ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ തൊഴിലാളികൾ ഭക്ഷണം കൈകാര്യം ചെയ്തതടക്കമുള്ള നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത്. തൊഴിലാളികൾക്കെതിരെയും ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തൊഴിലാളിയെ ജോലിക്ക് നിയോഗിച്ചതിന് തൊഴിലുടമകൾക്കെതിരെയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 60 ദിവസങ്ങളിൽ പിഴ അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. രാജ്യത്തെ പ്രാദേശിക ബാങ്കുകളിൽ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് 90 മില്യൺ ദിനാറുകളാണെന്ന കണക്കുകൾ. കുറഞ്ഞ തുകയായ 5 ദിനാർ മാത്രമുള്ള അക്കൗണ്ടുകൾ വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകളിൽ ഭൂരിഭാഗം തുടക്കത്തിൽ കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ചതാണ്. അതേസമയം ഇതിനകം രാജ്യം വിട്ട പ്രവാസികളുടെ അക്കൗണ്ടുകളിലുള്ള തുകയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബാങ്കിംഗ് മേഖലയിലെ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്ത് വായു മലിനീകരണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള ഐക്യുയറിന്റെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ടിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. വായുവിലെ ഓസോൺ, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൂക്ഷ്മ പദാർത്ഥങ്ങൾ എന്നിവയുടെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരത്തിലെ വായു മലിനീകരണം കണക്കാക്കപ്പെടുന്നത്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയാണ് 237 സ്കോറുമായി പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. 2022-ൽ കുവൈറ്റ് സിറ്റി ഈ പട്ടികയിൽ 8-ാം സ്ഥാനത്തായിരുന്നു. അന്തരീക്ഷത്തിൽ വായു മലിനീകരണം വർദ്ധിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും.
രാജ്യത്ത് താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് ആഭ്യന്തര മന്ത്രാലയം ഡിസംബർ മാസത്തിൽ മൊത്തം 3375 പ്രവാസികളെ നാടുകടത്തി. പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് 1991 പുരുഷന്മാരും 1384 സ്ത്രീകളെയും നാടുകടത്തൽ വകുപ്പിലേക്ക് റഫർ ചെയ്തു. ഇവരിൽ ഭൂരിഭാഗം റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരായിരുന്നു. മറ്റുള്ളവർ ഒന്നുകിൽ നാമമാത്രമായ തൊഴിലാളികളോ അല്ലെങ്കിൽ സംശയാസ്പദമായ രീതിയിൽ പിടിക്കപ്പെട്ടോ പൊതു ധാർമ്മികത ലംഘിക്കുന്നവരോ ആയിരുന്നു. എല്ലാ ഗവൺമെന്റുകളും രാവിലെയും വൈകുന്നേരം വിവിധ സമയങ്ങളിൽ സുരക്ഷാ പരിശോധന തുടരുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 20 കേടി 395 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കേടി 700 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 271 രൂപ 32 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.